ക്രിസ്മസ് എക്സാം എടുത്തു തുടങ്ങിയില്ലേ? അപ്പം നമുക്കിനി വളരെ കുറച്ച് ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. ഈ ദിവസങ്ങളിൽ നമുക്കിനി എന്ത് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് നമ്മൾ ഇനി ആലോചിക്കേണ്ട കാര്യം അല്ലേ? അപ്പം ഇതുവരെ നമ്മൾ കുറേ പോർഷൻസ് പഠിച്ചിട്ടുണ്ടാവില്ല, കുറേ ചാപ്റ്റേഴ്സ് നമ്മൾ തൊട്ടും കൂടെ നോക്കിയിട്ടുണ്ടാവില്ല. അപ്പോൾ ഈ ചാപ്റ്റേഴ്സൊക്കെ ഇനി എങ്ങനെ പഠിച്ചെടുക്കും വളരെ കുറച്ച് സമയത്തിനുള്ളിൽ, അതാണ് നമ്മളിനി നോക്കേണ്ടത് അല്ലേ? യെസ്. അപ്പം നമ്മളുടെ കയ്യിൽ കുറച്ച് ദിവസങ്ങളാണ് ബാക്കിയുള്ളൂ എന്നുള്ളൊരു ഒരു ചിന്ത നിങ്ങൾക്ക് ഉണ്ടാവും അല്ലേ? പക്ഷെ ആ ഉള്ള ദിവസങ്ങൾ അത്രയും ഉണ്ട് എന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, എഫിഷ്യൻ്റ് ആയിട്ട് എങ്ങനെ ഇനി ബാക്കിയുള്ള ദിവസങ്ങൾ യൂസ് ചെയ്യാമെന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ ഈ പറയുന്ന മാർക്കൊക്കെ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് ചിലപ്പോൾ ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരുന്നുണ്ടാവില്ല അല്ലേ? ബാക്കിയുള്ള ദിവസങ്ങൾ എങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്യുക, എങ്ങനെയാണ് അപ്പോൾ ബാക്കിയുള്ളതൊക്കെ കൂടെ നമ്മൾ തീർക്കുക എന്നൊക്കെ നമുക്ക് ചെറിയൊരു പേടി തോന്നുന്നുണ്ടാവും. അപ്പോൾ ടെൻഷൻ വരും, സ്ട്രെസ് വരും അല്ലേ? ഫുഡ് കഴിക്കാൻ തോന്നില്ല, ഫുൾ പ്രശ്നമായിട്ട്. പിന്നെ നമുക്ക് എക്സാം എഴുതാൻ പോയി കഴിഞ്ഞാലും ഒന്നും ഓർമ്മ ഉണ്ടാവില്ല അല്ലേ? അപ്പോൾ ഇനി വരുന്ന ദിവസങ്ങളെ എങ്ങനെയാണ് കറക്റ്റ് പ്ലാൻ ചെയ്ത് ഇവിടെ വരാം, അതായത് നമ്മൾ ക്രിസ്മസ് എക്സാം പോർഷൻസ് എന്ന് പറഞ്ഞ് പഠിച്ച ഫുൾ സംഭവങ്ങൾ നമുക്ക് ഒന്നുകൂടി, നിങ്ങൾക്ക് ആർക്കെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി എങ്ങനെയാണ് ഒന്നേന്ന് തുടങ്ങി ഇനി വരുന്ന ദിവസങ്ങൾ തീർക്കുക എന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ വേണ്ടി നമ്മുടെ എക്സാമിനർ ഫാമിലി എന്നും കൂടെ ഉണ്ടാവും. അപ്പോൾ ഇത്തവണ നമ്മൾ ഇനി പരീക്ഷയുടെ തലേ ദിവസം ഇരുന്ന് പഠിക്കുന്ന പരിപാടി നമ്മൾ ഇതോടെ അവസാനിപ്പിക്കുകയാണ്. ഇനി അങ്ങനെ ഒരു പരിപാടി നമുക്ക് വേണ്ട. നമ്മൾ പരീക്ഷയുടെ തലേ ദിവസം കൂളായിട്ട് ഇരിക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് നല്ലൊരു കിടിലൻ പ്ലാനൊക്കെ ആയിട്ടാണ് മിസ്സുമാർ നിൽക്കുന്നത്. അപ്പോൾ ആ പ്ലാൻ എന്താണെന്ന് അറിയണ്ടേ? അതറിയണമെന്നുണ്ടെങ്കിൽ സൺഡേ ഈ താഴെ കാണുന്ന സമയത്ത് എന്ത് ചെയ്യുക, മറക്കാതെ നമ്മുടെ ചാനലിലേക്ക് വരാം. അപ്പോൾ പിന്നെ എന്താ ചെയ്യാം സേ? എല്ലാവരും കറക്റ്റായിട്ട് ഈ ഒരു ടൈം ഓർത്ത് വയ്ക്കുക, ഇപ്പം തന്നെ അലാം സെറ്റ് ചെയ്യുക, കറക്റ്റായിട്ട് നമ്മുടെ ചാനലിലേക്ക് വരാം.